നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. സങ്കടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സങ്കടങ്ങൾ കടന്നവർ. നമ്മുടെ പ്രിയപ്പെട്ടവരപ്പോൾ പറയുന്നുണ്ടാവും, അയ്യോ അത് കഷ്ടമായിപ്പോയി, അത് സംഭവിക്കാതിരുന്നെങ്കിൽ, നിനക്കിത് വരാതിരുന്നെങ്കിൽ എന്നൊക്കെ ഏറെ സ്നേഹത്തോടുകൂടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ടാവാം. സമാനമായൊരു അനുഭവമാണ് സുവിശേഷം നമുക്ക് ഇന്ന് പങ്കുവയ്ക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗം. യേശുമിശിഹ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യവും തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഇടങ്ങളുമൊക്കെ വിവരിച്ചു കൊടുക്കുന്നു. പീഡാനുഭവ പ്രവചനം. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ, നിനക്കിത് വരാതെ പോകട്ടെ, സംഭവിക്കാതെ പോകട്ടെ എന്നൊക്കെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. സ്വാർത്ഥത കൊണ്ട് മാത്രമൊന്നും അവിടെ നിർബന്ധമൊന്നുമില്ല. തനേറെ സ്നേഹിക്കുന്ന ഗുരു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിന് ദാരുണമായ ഒരു അന്ത്യമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഗുരുമൊഴിയാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒന്ന്. ഈശ പറയുന്നു, സാത്താനെ ദൂരെ പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ വലിയ സങ്കടങ്ങൾ ഉണ്ടാവാം, ചെറുതും വലുതുമായ നഷ്ടങ്ങളുണ്ടാവാം. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് ജീവിച്ചിട്ട് ഒരുപാട് നന്മ ചെയ്തിട്ട് എനിക്കിതാണല്ലോ വന്നത്, എന്താ എനിക്കിങ്ങനെ സംഭവിക്കുന്നു, ഇത് വരാതിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായങ്ങൾ പറയുമ്പോൾ വചനം ഓർമ്മിപ്പിക്കുന്നു, ഇതൊക്കെ മാനുഷികമായ ചിന്തയാണ്. ദൈവികമായ പദ്ധതികൾ നിനക്ക് വേണ്ടിയിട്ട് നീ കരുതി വച്ചിട്ടുണ്ട്. ദൈവികതയെ മാത്രം ദർശിക്കുവാനുള്ള ഉൾക്കണ്ണ തുറവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോമിശിഹയുടെ കാൽവരി യാത്രയായിരുന്നു നിങ്ങൾക്കും എനിക്കുമൊക്കെ ഈശോയിലേക്ക് എത്തുവാനുള്ള വഴി, സ്വർഗ കവാടമായിട്ട് മാറ്റപ്പെടുന്നത്. കാൽവരിയുടെ എല്ലാ കഥന യാത്രകളും യാഗങ്ങളും ബലി അർപ്പണങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ഏവർക്കും ഇന്ന് അനുഗ്രഹമായിട്ട് മാറിയത്. ഇപ്പം നൈമിഷികമായ ചില ദുഃഖങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവയിൽ വീണുപോവാതെ അതിനപ്പുറത്തേക്കുള്ള പ്രത്യാശയുടെ വലിയ ദിനത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് അതിനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അപകടമുണ്ടാകുമ്പോൾ നാം കുറ്റപ്പെടുത്താറുണ്ട് ദൈവത്തെ, പള്ളിയിൽ പോവാതിരിക്കാറുണ്ടാവും. എന്തെങ്കിലും സങ്കടങ്ങളുണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ജോലി തടസ്സങ്ങൾ, ഇങ്ങനെ ഒന്നൊഴിയാതെ പല കാരണങ്ങൾ വരുമ്പോഴും നാമൊക്കെ ദൈവികമായിട്ട് ചിന്തിക്കുവാൻ, ശാശ്വതമായ ഒരു നഷ്ടം ഒരിക്കലും ദൈവം ആർക്കും വരുത്തി വെക്കത്തില്ല. നൈമിഷിക കുറവുകളുണ്ടാവും, ആ ഓരോ കുറവും നിനക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള കാരണമാവട്ടെ. അതിനെടുത്തു പറയുന്നുണ്ട്, ജീവിത പ്രാരാബ്ധങ്ങളെയും ജീവിത കുരിശുകളെയും ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവിൻ. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ചുമന്നുകൊണ്ട്, ജീവിത ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ഈശോയുടെ കൂടെ ആവാം. ജീവിത കുരിശുകളൊക്കെ വിശുദ്ധ കുരിശായിട്ട് മാറുന്നുണ്ട്, തിരുക്കുരിശായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ തിരുക്കുരിശായിട്ട് മാറ്റുവാനായിട്ട് നമ്മുടെ മനസ്സാവശ്യമാണ്, നന്മ ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. കുറ്റങ്ങളും കുറവുകളും മാത്രം കാണാതെ ഓരോന്നിനും അപ്പുറത്ത് വലിയ പ്രതീക്ഷയുടെ, ഇതിലപ്പുറത്തേക്ക് സംഭവിക്കാമായിരുന്നു, ഇത്രയും സംഭവിച്ചുള്ളൂ എന്ന് ആശ്വസിക്കുവാൻ അവിടെ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഇനിയും പറയാതെ ഈശോ നീ കാത്തുകൊള്ളണമേ, നിന്റെ ഹൃദയങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്നാവട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് യേശുമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.